നമ്മുടെ മലയാളി സമൂഹത്തിന് ഈ 2024 ആയിട്ടും ഡിവോഴ്സ് എന്ന് പറയുന്ന സംഗതി അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് സാധാരണ വ്യക്തികൾ കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയാലും ഇവർക്ക് പ്രശ്നമാണ്. അതിലേറെ പ്രശ്നമാണ് സെലിബ്രിറ്റീസ് ഒന്ന് കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ. സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ സീരിയൽ സിനിമ നടന്മാരായിക്കോട്ടെ, നടിമാരായിക്കോട്ടെ, മറ്റ് ഏത് തരത്തിലുള്ള സെലിബ്രിറ്റീസും ആയിക്കോട്ടെ, ഭയങ്കരം പ്രശ്നമാണ്. അവരൊന്ന് കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ മലയാളി സമൂഹത്തിന്റെ ചോര അങ്ങോട്ട് തിളയ്ക്കും, സദാചാര ബോധം അങ്ങോട്ട് ഉണരും, പിന്നെ വായി തോന്നൊക്കെ വിളിച്ചു പറയും. പിന്നെ പ്രശ്നമാണ് ഇവളുമാര് ഇവന്മാര് സിനിമയിൽ അഭിനയിക്കാനും സീരിയൽ അഭിനയിക്കാനും എന്ത് വൃത്തികെട്ട പരിപാടിയും കാണിക്കും. ഒന്നിനെ കിട്ടുന്നു, ഡിവോഴ്സ് ചെയ്യുന്നു, അടുത്തിനെ കിട്ടുന്നു, ഡിവോഴ്സ് ചെയ്യുന്നു, കൊച്ചുകളെ ഉണ്ടാക്കുന്നു, വീണ്ടും കിട്ടുന്നു, ഡിവോഴ്സ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വൃത്തികെട്ടവന്മാരെ അന്ന് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും പിന്നെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇതിപ്പോ പറയാൻ കാര്യം, അതിനു മുന്നേ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ മലയാളി സമൂഹം എന്ന് പറയുമ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞില്ല കേട്ടോ, ഇതിലെ കുറച്ച് കുരുപൊട്ടുന്ന ആൾക്കാരുണ്ട്. കാര്യം അവരുടെ നെഞ്ചത്തോടാണല്ലോ ഇവർ കല്യാണം കഴിക്കുന്നതും ഡിവോഴ്സ് ആണെന്ന് നോക്കുക, അപ്പൊ അവർക്ക് കുരുപൊട്ടും. ഇനിയും കാര്യം പറയാം. അതായത് ഒരു 3 കൊല്ലം മുൻപാണ് സീരിയൽ നടി മേഘ്ന വിൻസെന്റ് കല്യാണം കഴിക്കുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും മേഘ്ന വിൻസെന്റിനെ. മേഘ്ന വിൻസെന്റ് കല്യാണം കഴിക്കുന്നത് ഡിംപിൾ റോസ് എന്ന് പറയുന്ന സീരിയൽ നടിയുടെ ബ്രദറിനെയാണ്, ഡോൺ എന്ന് പറയുന്ന വ്യക്തിയാണ് കല്യാണം കഴിക്കുന്നത്. ഇവർ കല്യാണം കഴിക്കാൻ കാര്യം ഈ ഡോണിന്റെ സഹോദരിയായിട്ടുള്ള ഡിംപിൾ റോസ് തന്നെയാണ്. ഡിംപിൾ റോസ് ഇടപെട്ടിട്ടാണ് മേഘ്ന വിൻസെന്റിനെ കൊണ്ട് സഹോദരൻ ഡോണിനെ കല്യാണം കഴിപ്പിക്കുന്നത്. പക്ഷേ അധിക കാലം ഈ ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് മംഗളകരമായിട്ട് പോയില്ല. മേഘ്ന വിൻസെന്റും ഡിംപിൾ റോസിന്റെ സഹോദരൻ ഡോണും തമ്മിൽ അങ്ങോട്ട് സെറ്റ് ആകാത്തത് കൊണ്ട് അവർ തമ്മിൽ ഡിവോഴ്സ് ആയി. ഇപ്പോ മേഘ്ന വിൻസെന്റിന്റെ ലൈഫ്, ഡോണിന് ഡോണിന്റെ ലൈഫ് അങ്ങനെ പോകുന്നു. പക്ഷെ ഇപ്പോ ഡിംപിൾ റോസിനെതിരെ ഒരു അലിഗേഷൻ, ഒരു ഗോസിപ്പ് ഒക്കെ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഒരു അലിഗേഷൻ പുറത്തു വിട്ടത് വേറെ ആരുമല്ല, ജസ്റ്റാർ വ്ളോഗ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ഈ വ്ളോഗിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സെലിബ്രിറ്റീസിനെ കുറിച്ച് ഇല്ലാത്ത കഥകളൊക്കെ ആ മനുഷ്യൻ പറഞ്ഞു ഉണ്ടാക്കും, ഇല്ലാത്ത ഗോസിപ്സ് ഒക്കെ ഉണ്ടാക്കും. ഇതൊക്കെയാണ് മെയിൻ പരിപാടി. ഒരുപാട് സെലിബ്രിറ്റീസ് ഈ മനുഷ്യനെതിരെ കേസിനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഈ മനുഷ്യനാണ് ഇപ്പൊ ഡിംപിൾ റോസിനെതിരെ ഒരു അലിഗേഷൻ പുറത്തു വിട്ടത്. അതായത് ഡിംപിൾ റോസ് പൈസ തട്ടാൻ വേണ്ടിയിട്ടാണ് കൂട്ടുകാരിയായിട്ടുള്ള മേഘനയെ കൊണ്ട് സഹോദരനെ കല്യാണം കഴിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വലിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആർക്കാണേലും പൊള്ളുമല്ലോ. അപ്പൊ ഡിംപിൾ റോസിന് ഇത് കേട്ടപ്പോൾ പുള്ളി, അപ്പോൾ ഡിംപിൾ റോസും ഇതിനെതിരെ ഒരു പ്രതികരണമായിട്ട് പുള്ളിക്കാരത്തിന് യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ കുറച്ച് നമുക്കൊന്ന് കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഇവർ തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു എന്ന്. ആദ്യം തന്നെ ഞാനൊരു കാര്യം ക്ലിയർ ചെയ്യട്ടെ, നമുക്ക് ഇപ്പോ നിങ്ങൾ ഈ പറയുന്ന ഒരു ഡിവോഴ്സ് കേസിനെയാണ് നിങ്ങളിപ്പോ ഏറ്റവും പൊക്കി പറയുന്ന അപരാധമായിട്ട് പറയുന്ന ഒരു കാര്യം. ആദ്യം തന്നെ ഞാൻ പറയാം, ഒരു ഡിവോഴ്സ് എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യമായിട്ടുള്ള ഒരു സംഭവമല്ല. രണ്ടാമത്തത്, രണ്ടുപേർക്ക് ഒരുമിച്ച് കഴിയാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഡിസിഷൻ ആണ് രണ്ടുപേരും അവരവരുടെ സന്തോഷം സമാധാനം എങ്ങനെയാണോ എന്ന് വെച്ചിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നത്. രണ്ടുപേരും രണ്ടുപേരുടെ ജീവിതത്തിൽ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. ഡോൺ ചേട്ടൻ ഡോൺ ചേട്ടൻ ലൈഫായിട്ട് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു, മറ്റാളാണെങ്കിലും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഫാമിലിയെ സംബന്ധിച്ച് അടിച്ചു പിരിഞ്ഞിട്ട് ഒരു ഉണ്ടായ ഒരു ഒരു വലിയൊരു പ്രശ്നത്തിൽ നിന്നുണ്ടായ ഒരു ഡിവോഴ്സ് ഒന്നും അല്ല. വളരെ സന്തോഷത്തിൽ ഇരിക്കെ ചില ഇഷ്യൂസ് കൊണ്ട് വന്നു പോയിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ മുഖത്തോട് മുഖം നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് അടിച്ചു പിരിയേണ്ട ഒരു സാഹചര്യം പോലും ആ ഒരു ഇൻസിഡന്റിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ കാര്യം എനിക്കറിയില്ല, ഞങ്ങൾക്ക് ഒരു പോയിന്റ് വരെ ഞങ്ങൾക്ക് ഇപ്പോഴും അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് സന്തോഷമാണ്. ഓരോ വളർച്ച കാണുമ്പോഴും നമ്മൾക്കും സന്തോഷം. ഡിംപിൾ റോസ് ഇവിടെ പറയുന്നത് അവർ തമ്മിൽ വലിയ അടിയും ബഹളവും ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ആശയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം, അത് അംഗീകരിക്കുന്നു. നമുക്കൊരു അഭിപ്രായ വ്യത്യാസം ഒരാളുമായിട്ടുണ്ടെങ്കിൽ നമ്മളത് സംസാരിച്ച് തീർക്കാൻ ശ്രമിക്കുക, എന്നിട്ടും ശരിയാകുന്നില്ലെങ്കിൽ വീണ്ടും സംസാരിക്കുക, എന്നിട്ടും ശരിയാകുന്നില്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് നോക്കിയിട്ടൊന്നും കാര്യമില്ല, ആ റിലേഷൻ അവിടെ നിർത്തുക. അത് ഫ്രണ്ട് ആയിക്കോട്ടെ, ലവർ ആയിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവ് ആയിക്കോട്ടെ, സെറ്റായി പോകാൻ പാടാണ്. പക്ഷെ ഒരു കല്യാണമാകുമ്പോൾ എപ്പോഴും നമ്മുടെ ആശയത്തിന് ഒത്തു തന്നെ നമ്മുടെ പാർട്ട്ണറിൽ നിൽക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. രണ്ട് സ്വഭാവമുള്ള വ്യക്തികളല്ലേ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് താന്നൊക്കെ കൊടുക്കണം. പക്ഷെ താന്ന് കൊടുത്തിട്ടും സെറ്റാകാതെ പോകുന്ന ഒരുപാട് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളത് മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്, അത് ബ്രേക്ക് ആക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അവസാനം വലിയ എടുത്തേറും അടി ഇടിയും തൊഴിയും കൊലപാതകവും ഒക്കെ ആകും, ആത്മഹത്യ ഒക്കെ ആകും. അപ്പൊ അതിലും നല്ലത് ആ മുളയിലെ ആ പ്രശ്നം നുള്ളാൻ ശ്രമിക്കുക, പറ്റിയില്ലെങ്കിൽ മാക്സിമം നോക്കിയിട്ട് വിടുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് ഈ ഡിംപിൾ റോസ് ഉദ്ദേശിച്ചത് മേ ബി ഇടി അടി തൊഴി വെട്ടുകുത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കും ഇല്ലാതിരുന്നത്. അല്ലാതെ വാക്കുകൾ കൊണ്ട് പ്രശ്നങ്ങൾ കാണും, കാര്യം ഇല്ലെങ്കിൽ ഡിവോഴ്സ് ആകത്തില്ലല്ലോ. ഒരു പ്രശ്നം ഇല്ലെങ്കിൽ ഡിവോഴ്സ് ആകത്തില്ലല്ലോ. വാക്കുകൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ കാണും, അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും, അതൊക്കെ എന്തായാലും ഉണ്ട്. അപ്പൊ അത് നല്ല രീതിയിൽ വന്നതുകൊണ്ടായിരിക്കും അവർ ഡിവോഴ്സ് ആയത്, അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും നമുക്ക് ഇതിന്റെ ബാക്കി കാണാം. പറഞ്ഞില്ല, പിന്നെ എല്ലാവർക്കും ഒരു യോഗമുണ്ട്, എല്ലാവർക്കും ഒരു വിധി ഉണ്ട്. ദൈവം എഴുതിച്ചിട്ടുണ്ടാവും ഇന്ന ആൾക്ക് ഇന്നത്, ഇന്ന ആൾക്ക് ഇന്ന കാര്യങ്ങൾ സംഭവിക്കാനുണ്ട് എന്നുള്ളതൊക്കെ എഴുതി വെക്കുമ്പോൾ നമുക്ക് അതൊന്നും തടുക്കാൻ പറ്റില്ല. പിന്നെ എന്നെ കുറെ പേര് പറയുന്നുണ്ട്, ഞാൻ ആലോചിച്ചുണ്ടാക്കിയ കല്യാണം ഞാൻ സേവ് ചെയ്യാൻ നോക്കണമായിരുന്നു, ഞാൻ ഇടപെട്ടിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്.
അൾട്ടിമേറ്റ്ലി ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഭാര്യയും ഭർത്താവിന്റെയും തീരുമാനങ്ങളും അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. മൂന്നാമതൊരാൾ എത്ര നമ്മള് എന്ത് ചെയ്താലും ഇവർ തമ്മിലുള്ള ബോണ്ടിങ് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്ട്രോങ് ആണെങ്കിൽ മൂന്നാമതൊരാൾ എന്ത് ചെയ്താലും ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവേണ്ട കാര്യമില്ല. ഒന്നാമത് അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അന്നാണെങ്കിലും നിങ്ങൾക്കറിയാം അന്നത്തെ ഇന്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ ഇന്നും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്നും എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. അതൊക്കെ പ്രൂഫുകളാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു സ്വർണം തന്നില്ല അത് പറഞ്ഞില്ല ഇത് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ സന്തോഷപൂർവ്വം എന്താ പറയാ തുടങ്ങി വെച്ച ഒരു റിലേഷൻഷിപ്പാണ്. അത് എന്തോ നിർഭാഗ്യവശാൽ മുടങ്ങിപ്പോയി. പക്ഷെ ഞാൻ പറയും രണ്ടുപേരും രണ്ട് സൈഡിൽ അവരുടെ കരിയർ ആയിട്ടാണെങ്കിലും ലൈഫ് ആയിട്ടാണെങ്കിലും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോ അത് വേറൊരാൾക്കാർ കാണുമ്പോ നമ്മൾ എല്ലാവരും മൂവ് ഓൺ ചെയ്തു. പിന്നെ ഈ കാണുന്നവർക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലാകും. അതാണ് നമ്മുടെ മലയാളി സമൂഹം. എല്ലാവരെയും ഞാൻ പറയുന്നില്ലെങ്കിലും കുറെയൊക്കെ ആൾക്കാർ അനാവശ്യമായിട്ട് വെല്ലവന്റെ ലൈഫിൽ കയറി ഇറങ്ങി കൊണയടിക്കുക എന്ന് പറയുന്ന പ്രത്യേക തരം ഒരു സ്വഭാവം മിക്ക മലയാളികൾക്കും ഉണ്ട്. സാധാരണ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്തെങ്കിലും നടന്നാൽ പോലും അതിൽ വന്ന് അഭിപ്രായം പറയാൻ കാണും കുറെ നാട്ടുകാരും കുറെ കുടുംബക്കാരും. അപ്പൊ പിന്നെ ഒരു സെലിബ്രിറ്റിയുടെ ലൈഫിന്റെ കാര്യം പ്രത്യേകിച്ച് പറയണോ? കാര്യം ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അറിയാൻ ഒരു സെലിബ്രിറ്റിയാണ്, നിങ്ങളൊരു പബ്ലിക് ഫിഗർ ആണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിലൊക്കെ എന്തെങ്കിലുമൊക്കെ നടന്നു കഴിഞ്ഞാൽ പല ആൾക്കാരും ഒന്ന് അഭിപ്രായം പറയും. അതിലിപ്പോ നേരിട്ടായിരിക്കാം, ചിലപ്പോ സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കും. അതൊക്കെ സഹിക്കേണ്ട ഒരു ഗതികേട് ഈ സെലിബ്രിറ്റീസിനുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ മലയാളി സെലിബ്രിറ്റീസിന് അത് കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ. കുറെ സഹിക്കണം, നിങ്ങളുടെ പ്രൈവസിയൊക്കെ കുറെ ബാധിക്കും. അപ്പൊ മാക്സിമം കാര്യങ്ങൾ പുറത്തറിയാതെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ ചില കാര്യങ്ങളൊക്കെ എത്രയൊക്കെ ശ്രമിച്ചാലും പുറത്തോട്ട് അറിയും, അതങ്ങനാണ്. അപ്പൊ കുറച്ചൊക്കെ സഹിക്കേണ്ട ഒരു ഗതികേട് സെലിബ്രിറ്റീസിനെല്ലാം ഉണ്ട് എന്നാണ് മലയാളി സമൂഹത്തിലുള്ള ആൾക്കാർക്ക് നന്നാകാൻ പോകുന്നത്. അതുപോലെ തന്നെ ഡിംപിൾ ഡ്രസ് ഇവിടെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, മൂന്നാമതൊരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുമോ എന്ന്. ഇതിന് രണ്ട് ഉത്തരങ്ങളാണുള്ളത്. ഒന്ന്, ഇല്ല, ഒരിക്കലും മൂന്നാമതൊരാള് വിചാരിച്ചു കഴിഞ്ഞാൽ ചില റിലേഷൻഷിപ്പ് ഒന്നും ബ്രേക്കപ്പ് ആകാറില്ല. രണ്ടാമത്തെ ഉത്തരം, ചില റിലേഷൻഷിപ്പിൽ അത് എത്ര വലിയ കൊടികെട്ടിയ പ്രണയമാണെന്ന് പറഞ്ഞാലും ചില റിലേഷൻഷിപ്പിൽ മൂന്നാമതൊരാള് വന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകാറുണ്ട്. അത് ആ ഒരു സിറ്റുവേഷനും സന്ദർഭവും വിഷയത്തിന്റെ കനം ഒക്കെ അനുസരിച്ചിരിക്കും. അതുകൊണ്ട് മൂന്നാമതൊരാൾ വന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആയ റിലേഷൻഷിപ്പ് ഒക്കെ ഒരുപാടുണ്ട് എന്ന് വെച്ച് ഡിംപിൾ റോസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇടപെട്ട് പ്രശ്നം ഉണ്ടാക്കി എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പൊതുവെ ഉള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇവര് ചിലപ്പോൾ മനസ്സാവാച കാർബണം അറിയാത്ത കാര്യത്തിലായിരിക്കാം ചിലപ്പോ ഈ പറയുന്ന മേഘ്ന വിൻസെന്റും സഹോദരൻ ഡോണും തമ്മിൽ ഡിവോഴ്സ് ആയത്. അത് അവര് തമ്മിൽ ആ രണ്ടുപേരും തമ്മിലുള്ള മാത്രം കാര്യങ്ങളാണ്. അവര് സെറ്റായി പോയി, അവർ ഡിവോഴ്സ് ആയി, അത്രയേ ഉള്ളൂ. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ എല്ലാവരും പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ആരും പോയി ഇടപെടരുതേ എന്ന്. അത് എന്ത് വിഷയമായിക്കോട്ടെ, പ്രത്യേകിച്ച് കല്യാണം പോലുള്ള കാര്യങ്ങളിൽ പോയി നമ്മൾ ഇടനില നിൽക്കാൻ പാടില്ല. കാര്യം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇടനില നിന്ന് നമ്മുടെ മണ്ടക്കോട്ട് അങ്ങ് വീഴും എല്ലാം കൂടി. ഇവര് ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ ആ ക്രെഡിറ്റ് മൊത്തം ആ ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമായിരിക്കും. എല്ലാവരും പറയും മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന്. അവിടെ ഇടനില നിന്നവനെ ആരും മൈൻഡ് ആക്കൂല. മറിച്ച് ആ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം, എന്തെങ്കിലും ഡിവോഴ്സ് വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ, വേണ്ട ചെറിയൊരു അടിയും വഴക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും പിന്നെ ആ ഇടനില നിന്നവന്റെ മണ്ടക്കായിരിക്കും, അല്ലെങ്കിൽ നിന്നവടെ മണ്ടക്കായിരിക്കും. അങ്ങനെ പെട്ടുപോയൊരു വ്യക്തിയാണ് ഇവിടെ ഡിംപിൾ റോസ്. ആ ഒരു പാവ അവർ പെട്ടുപോയി, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. മേഘ്ന വിൻസെന്റും ഈ ഡോണും തമ്മിൽ സെറ്റായി പോയില്ല, അവർ ഡിവോഴ്സ് ആയി. അതിന് ഇവരെന്ത് പിഴച്ചു, ഇടനില നിന്ന്, അതാണ് ഇവർ ചെയ്ത തെറ്റ്. അപ്പോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ കാര്യങ്ങളൊന്നും മേഘ്ന വിൻസെന്റും പുറത്തു പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഡോണും പുറത്തു പറഞ്ഞിട്ടില്ല. പക്ഷെ കുറച്ച് നാളുകൾക്ക് മുൻപ് മേഘ്ന വിൻസെന്റിന്റെ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നിരുന്നു. അതിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് പ്രായത്തിന്റെ അല്ല കേട്ടോ, ഇവൻ എനിക്ക് ഒരു 10-24 വയസ്സിന്റെ സമയത്ത് പോലും എനിക്ക് തീരെ മെച്യൂരിറ്റി ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു ഞാൻ. മെച്യൂരിറ്റി മീൻസ് എനിക്ക് ഒരാളോടൊരു നോ പറയാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ലൈക്ക് കുട്ടികൾ എങ്ങനെയാത്തല്ല അതുപോലെ എനിക്ക്, കാരണം എന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ അപ്പാപ്പനും അമ്മാമ്മയും കൂടി വളർത്തിയ ഒരു കുട്ടിയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എനിക്കറിയാവുന്നത് അവരുടെ ഒരു ലോകമാണ്. പള്ളി പോവുക, തിരിച്ച് വീട്ടിൽ വരിക, അമ്മ വെച്ചുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുക, വേറെ പുറം ലോകം അങ്ങനെ എങ്ങനെയാണ് ഏതാ ഒന്നും എനിക്കറിയത്തില്ല. പിന്നെ ഫീൽഡിലേക്ക് വന്ന പിന്നെ അമ്മയായിരുന്നു കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാനോ അങ്ങനെയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലൈഫിൻ്റെ ഒരു സ്റ്റേജിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കും അല്ലേ. സോ അത് അവിടെ നിന്ന് എനിക്ക് തോന്നിയതാണ് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, ഐ ഹാവ് ടു ചേഞ്ച്. എനിക്കൊരു ATMൽ പോയിട്ട് എനിക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ അറിയില്ലായിരുന്നു. അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു ഞാൻ. ഇങ്ങനത്തെ ഒരു ചേഞ്ച്, ഒരു വലിയൊരു ചേഞ്ച് തന്നെയാണ് അത്, ലൈഫ് തന്നെ പഠിപ്പിച്ച ചേഞ്ച് തന്നെയാണ്. ഓക്കെ, അവര് ജെന്യൂൻ ആയിട്ട് പറയുന്നുണ്ട് അവർക്കൊട്ടും മെച്യൂരിറ്റി ഇല്ലായിരുന്നു. അപ്പോ അങ്ങനെ മെച്യൂരിറ്റി ഇല്ലാത്തൊരു പ്രായത്തിൽ കല്യാണം കഴിച്ചതായിരിക്കും, ഒരു തീരുമാനം എടുക്കാൻ കഴിവില്ലാത്തൊരു പ്രായത്തിൽ ഇത്രയും വലിയൊരു തീരുമാനം എടുത്തു. അത് അതിനുശേഷം മണ്ടത്തരമാണെന്ന് തോന്നി, ഇപ്പൊ ഒരു ഡിവോഴ്സ് ആയി, അത്രയേ ഉള്ളൂ. ഈ ഡിവോഴ്സ് ഒക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണും. വലിയ സംഭവമായിട്ടൊന്നും കണ്ടിട്ട് തലയെ കയറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരാളോട് സെറ്റ് ആയി പോയില്ലെങ്കിൽ
അത് മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നാളെ അതിലും വലിയ പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ ഈ മേഘന വിൻസെന്റിന് മെച്ചൂരിറ്റി ഇല്ലെന്ന് നമുക്ക് ഇതിനു മുമ്പ് പല ഇന്റർവ്യൂസിൽ നിന്നും മനസ്സിലായതാണ്. ഇവർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ ഷൂട്ടിങ്ങിന് പല കൺട്രീസിൽ പോയിട്ടുണ്ട്, ഞാൻ മുംബൈ, കൊൽക്കത്ത, ഡൽഹി ഇങ്ങനെയുള്ള വലിയ വലിയ കൺട്രീസിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ്. അപ്പൊ നമുക്കറിയാം അവരുടെ ഒരു മെച്ചൂരിറ്റി എന്തുമാത്രം ഉണ്ടെന്ന്. അപ്പൊ മെച്ചൂരിറ്റി ഇല്ലാത്തൊരു പ്രായത്തിൽ സംഭവിച്ചൊരു കാര്യമാണിത്. അതിനെ അങ്ങനെ എടുത്താൽ മതി, ഇത് പലരുടെ ലൈഫ് നടക്കാറുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ നമ്മൾ നന്നായിട്ട് പക്വതയായിട്ട് മാത്രമേ എടുക്കുക, അത്രയേ ഉള്ളൂ. ഇതിൽ പെട്ടുപോയത് ആരാണ്? ഇടനില നിന്ന ഡിംപിൾ റോസ്. പറയേണ്ട എന്താ കാര്യം? പിന്നെ ഇങ്ങനെ ഇല്ലാത്ത ഗോസിപ്സ് ഒക്കെ കുത്തിപ്പൊക്കി എടുക്കുന്നത് ഈ ജസ്റ്റാർ വ്ളോഗ് എന്ന് പറയുന്ന പോലുള്ള മനുഷ്യന്മാരൊക്കെയാണ്. ഇതുപോലുള്ള മനുഷ്യന്മാരെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട്. ഇവര് ഈ ലോകത്തുള്ളടത്തോളം കാലം ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള ഗോസിപ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കും. എല്ലാവരുടെ ലൈഫിൽ കയറി ചുമ്മാ ചൊറിയിക്കാം. വല്ലാത്തൊരു മനുഷ്യന്മാരാണെന്ന് ഇവരൊക്കെ. എനിക്കിതിന് അത്രയൊക്കെയുള്ളൂ പറയാനായിട്ട്. ഇതൊക്കെ വലിയ സംഭവമാക്കി എടുക്കേണ്ട ഒരു കാര്യമില്ല. കാര്യം പല ആൾക്കാരുടെ ലൈഫിൽ പോയിട്ട് നമ്മൾ ചുമ്മാ കൊണയടിക്കുമ്പോൾ ഉണ്ടല്ലോ, അത് അവരുടെ ലൈഫിനെ ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കും, അവരുടെ മാനസികാവസ്ഥയെ ഭയങ്കരമായിട്ട് തളർത്തിക്കളയും. അത് മനസ്സിലാക്കുക, മനസ്സാക്ഷി ഇല്ലാത്ത മനുഷ്യന്മാരെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത് പറയാനായിട്ട്. എന്റെ അഭിപ്രായമായിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് പറ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വരാം. ബൈ.